ഹായ് യെസ് അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ കെ ടി എമ്മിൻ്റെ ഷോറൂമാണ്, മണ്ണൂത്തി ഷോറൂമിലേക്കാണ് ഇവിടെ പോകുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വഞ്ചർ 390 ബുക്ക് ചെയ്ത് അതിൻ്റെ ഡെലിവറി എടുക്കാൻ പോകണം. അതിൻ്റെ കൂടുതൽ തന്നെ നമ്മുടെ ആർ സി 200 ലോഞ്ചുമാണ്, നമുക്ക് കെ ടി എം ഷോറിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് ഈ അഡ്വഞ്ചർ 390 എടുക്കാനുള്ള റീസൺ എന്താണ്, അതിൻ്റെ കാര്യം പെട്ടെന്ന് പറയാം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ടൈം നല്ല ബഹളങ്ങൾ ക്രൗഡൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അഡ്വഞ്ചർ ബൈക്ക് എടുക്കാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോഴാണ് രണ്ട് ഓപ്ഷൻസ് GS 310 അതുപോലെ അഡ്വഞ്ചർ 390 നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 390 അഡ്വഞ്ചർ 390 പോകാനുള്ള റീസൺ, ഈ ഒരു പ്രൈസിന് ഇത്രയും സ്പെക്കുള്ളൊരു വണ്ടി, ഇത്രയും ഫീച്ചേഴ്സുള്ള ക്വിക്ക് ഷിഫ്റ്റ്, ട്രാക്ഷൻ കൺട്രോളർ, കോർണറിംഗ് ABS, അതുപോലെ ഓഫ് റോഡ് ABS, ഇതൊക്കെ ഉള്ള ഒരു വണ്ടി വേറെ ഇല്ല. അത് കൂടാതെ തന്നെ നല്ല പവർഫുൾ വണ്ടിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഹിമാലയനും എക്സ്പൾസിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ഒരു 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓക്കെ. നമ്മുടെ ഒരു ബാഡ് റോഡിന്, ഇന്ത്യൻ റോഡ്സിന് അത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അത് പോയി കഴിഞ്ഞാൽ ആർ സി 200 ലോഞ്ചും അത് കൂടാതെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഡെലിവറിയും, രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ KTM മണ്ണൂത്തി ബൈപ്പാസിൻ്റെ ഷോറൂമിലെത്തി. അതിൻ്റെ ഫ്രണ്ടിലാണ്, ബാ നമുക്ക് പോവാം. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാ, മാസ്ക് വെച്ചേക്കാം. വണ്ടി അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ എറണാകുളം പോകുന്നതായിരിക്കും. പിന്നെ ഈ വണ്ടിയുടെ കൂടുതൽ യൂസർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ എന്തായാലും പറ്റത്തില്ല. ഏകദേശം ഒരു 1-2 ആഴ്ച എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഞാൻ പറയാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എന്നാലും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. യെസ്, അപ്പോൾ അങ്ങനെ അഡ്വഞ്ചർ 390 എടുത്തിട്ട് ഏകദേശം ഒരു 1400 kilometers അധികം ഓടിയില്ല, ഓടി ഒരു ഇപ്പോൾ ഒരു 1.5-2 ആഴ്ചയായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഡെലിവറി ഡേയുടെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന്. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ യൂസ് ചെയ്തിട്ട് തന്നെ അറിയണം. ഇതിന് മുമ്പ് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെയൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കൈവശം വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വണ്ടി റൈഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി, യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന വണ്ടി ജാവയുടെ പെറാക്ക എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതുപോലെ തന്നെ ബാക്കി ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. ഇപ്പോൾ ഈ അഡ്വഞ്ചർ വണ്ടികളിലെല്ലാം ഉണ്ട്, ഇപ്പോൾ എക്സ്പൾസ്, അഡ്വഞ്ചർ 390, GS 310 ഇതുപോലത്തെ വണ്ടികൾക്കെല്ലാം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണ് അല്ലേ. അപ്പോൾ അഡ്വഞ്ചർ 390 പോയതിൻ്റെ കാര്യം, എനിക്കൊരു അഡ്വഞ്ചർ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ മനസ്സിൽ വന്ന രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു, GS 310 അഡ്വഞ്ചർ 390. രണ്ടും നല്ല വണ്ടികളാണ്, പക്ഷേ അഡ്വഞ്ചർ 390 ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഫിഗേഴ്സ്, ടോർക്കും പവറൊക്കെ അതിനെക്കാട്ടിലും വേ ബെറ്ററാണ്. ഈസി ആയിട്ട് 60 കയറും, 100 കയറും, ട്രിപ്പിൾ ഡിജിറ്റലൊക്കെ ഈസിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അത് കൂടാതെ തന്നെ 390 cc ആണ്. പിന്നെ നല്ല ഫീച്ചേഴ്സാണ് ഈ വണ്ടിക്ക്. ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്ററുണ്ട്, ട്രാക്ഷൻ കൺട്രോളർ ഉണ്ട്, കോർണറിങ് ABS ഉണ്ട്, ഇതെല്ലാം വണ്ടിക്കുണ്ട്. പിന്നെ ഫുള്ളി TFT സ്ക്രീനാണ്, അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ മൈലേജ് എനിക്ക് ഏകദേശം ഒരു 28-29 ആണ് എനിക്ക് സിറ്റിയിൽ കിട്ടുന്നത്. പിന്നെ വണ്ടി നല്ല പവർഫുള്ളാണ് നമുക്ക്. പിന്നെ സസ്പെൻഷനും അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ GS 310 അടുത്ത് അത്രയും സ്മൂത്ത് സസ്പെൻഷൻ അല്ലെങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനാണ്. പിന്നെ ഒരു ലുക്ക് വൈസ് പറയുമ്പോൾ ഒരു മസിൽ ബൈക്കാണ് വണ്ടി. എവിടെ കൊണ്ടുകഴിഞ്ഞാലും ആൾക്കാർ നോക്കും. പിന്നെ ഭയങ്കര ഫ്ലിക്കബിളാണ്, വെയിറ്റ് കുറവാണ്. അതായത് നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടിക്ക് നമുക്കധികം വെയിറ്റ് തോന്നത്തില്ല. ഒരു 170 kg സംതിങ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് അഡ്വഞ്ചർ 390 ഗുണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടുതലും പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ലോ ആൻഡ് ടോർക്ക് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓടിച്ച് നോക്കിയിട്ട് അത്ര വലിയൊരു ലോ ആൻഡ് ടോർക്ക് പ്രോബ്ലം വരുന്നില്ല.
കാരണം ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ജാവയുടെ പെറാക്കാണ്. അതും ഒരു 330 cc വണ്ടിയാണ് എൻജിൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ആ വ്യത്യാസം തോന്നാത്തത്. കുഴപ്പമില്ലാത്തൊരു ലോൺ ടവർക്ക് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം, ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി നല്ല റോക്ക് സോളിഡാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ വണ്ടിയിൽ വെച്ചേക്കുന്നത് ഇവിടെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. അത് മൊബൈലോ സാനിറ്റൈസറോ ബൈക്കിംഗ് ബ്രദർഹുഡിൻ്റെ ഒരു ബാഗാണ് വെച്ചിരിക്കുന്നത്. അത് ഇതിൽ പാക്കിംഗ് ചെയ്ത് വെച്ച് വണ്ടിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നതാണ്. അത് കൂടാതെ ഒരു മൊബൈൽ ഹോൾഡർ, ഹാൻഡിൽ റൈസർ അടുത്ത് തന്നെ നമ്മൾ വെക്കും. പിന്നെ ഈ ഗാർഡൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഹാൻഡ് ഗാർഡ് നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ ഒരു സാഡിൽ സ്റ്റേ, പറ്റുമെങ്കിൽ ടോപ്പ് ബോക്സ്, അതൊന്നും ഇപ്പോൾ ഇല്ല, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ ഒരു ക്രാഷ് ഗാർഡ് വെക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.